afternoon. വേണ്ട. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, വൈകിയെന്നോർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി വരാനുണ്ട് ആരൊക്കെയാ എന്നാലും നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഒരു മനുഷ്യനെ എത്തിച്ചേർന്ന സ്ഥലം, അതിന്റെ പ്രത്യേകത. ബാലശങ്കർ, ബാലശങ്കർ, ഒരു മനുഷ്യനെ എത്തിച്ചേർന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു മനുഷ്യൻ, നമ്മുടെ കഥയുടെ പേര്, നമ്മുടെ കഥാനായകനും കഥാകാരനും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എത്തിപ്പെട്ട സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞ്. ബാലശങ്കർ, സൗണ്ട് ഇല്ല. ആ ഓക്കെ ഓക്കെ, ഇപ്പൊ കേക്കാം. അമിത, അമിത ടിഷ്യൂ. അശ്വന്ത്, ടീച്ചർ എന്താ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതെന്താ അശ്വന്ത്? അമ്മയ, സൗണ്ട് ഇല്ല. അൺമ്യൂട്ട്, അൺമ്യൂട്ട്. നോഡിയർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴില്ലല്ലോ. ശ്രീലക്ഷ്മി, ചുറ്റുമുള്ളവർ നല്ലവരുണ്ട്, മഹാക്രൂരന്മാരുണ്ട്, കള്ളന്മാരുണ്ട്, സാംക്രമിക രോഗികളുണ്ട്, രോഗികളുണ്ട്, ഭ്രാന്തന്മാരുണ്ട്, പിന്നെ തിന്മയാണ് ഈ ലോകത്തിന്റെ അധികം. ഓക്കെ ഓക്കെ. പലരെ വീഡിയോ ഓഫായി പോകുന്നു. അമ്മ റദുൽ, പ്ലീസ് സ്വിച്ച് ഓൺ. അമ്മറിന്റെയാ? ആ, നെറ്റ് കാരനായിരിക്കും അല്ലെ, നെറ്റ് ഇഷ്യൂ കാരനായിരിക്കും. ആന്റണി വീഡിയോ ഓൺ ചെയ്തേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടത്തിലാണ് നമ്മുടെ എഴുത്തുകാരൻ വന്ന് പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആകെ രണ്ട് ഭാഷയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വലിയ ഉപകാരവും ഇല്ല. നമ്മൾ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? സ്മൃതി ഇയാൾ എത്തിച്ചേർന്ന സ്ഥലത്ത് ഉള്ള ആളുകൾ നന്മയ്ക്ക് അത്ര പേര് കേട്ടവരല്ല. കൂട്ടക്കവർച്ച, കൊലപാതകം, പിന്നെ പോക്കറ്റടി, ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും അതിനാണ് അവര് പേര് കേട്ടവര് അല്ലെ. ദയക്ക് പേര് കേട്ടവരല്ല, തിന്മയാണ് കൂടുതലും. അതുകൊണ്ട് പൊതുവെ നമ്മൾ ജാഗ്രതയോടെ ജീവിക്കണം എന്ന് പറയുന്നു. പിന്നെ ആ എത്തിപ്പെട്ട സ്ഥലത്തെ ഉള്ളവര് ചെയ്യുന്ന പ്രധാന ജോലികളെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റീവ്, അവര് പോക്കറ്റ് അടിക്കണു അല്ലെ, പോക്കറ്റ് അടിയുണ്ട്, കൊലപാതകം, കൂട്ടക്കവർച്ച, സാധാരണ അത് അതിന്റെ കൂടെ. അല്ലാതെ അവര് അവരുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവര് പട്ടാളക്കും കൂടുതൽ, കൊറേ പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുറം രാജ്യങ്ങളിൽ പണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫീസ്, വലിയ ഓഫീസുകൾ, ബാങ്കുകൾ, ചിലവര് അവിടെ ഓഫീസർമാരാണോ? അല്ല, അവിടെയൊക്കെ ഗേറ്റ് കീപ്പർമാരായിട്ടൊക്കെ, സെക്യൂരിറ്റി ആയിട്ട് ഗേറ്റ് കീപ്പർമാരായിട്ടിരിക്കുന്നവര് അങ്ങനെയൊക്കെയാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു അത്ര സുഖകരമല്ലാത്ത ഒരു സ്ഥലത്താണ് ഇദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനി ബാക്കി ഭാഗത്തേക്ക് പോകാം. പേജ് നമ്പർ 29 അവസാനത്തിന് മുന്നുള്ള പാരഗ്രാഫ്. ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ, ഒരു വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മുതൽ 11 വരെ കുറെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അഡ്രസ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ്. പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ് എഴുത്തുകാരെ കാണാം. അവർക്ക് ഒരു അഡ്രസ്സിന് 1/2 രൂപ മുതൽ 1/2 രൂപ വരെ ഫീസാണ്. അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളിവിൽ സമ്പാദിക്കുവാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം. അന്ന വൈകി. ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മുതൽ 11 വരെ കുറെ വിദേശികളെയായ തൊഴിലാളികളെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക.
അഡ്രസ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ് എഴുതാൻ പഠിപ്പിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ്. പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ് എഴുത്തുകാരെ കാണാം. അവർക്ക് ഒരു അഡ്രസ്സിന് 1/2 രൂപയാണ്. 1/2 രൂപ മുതൽ 1/2 രൂപ വരെ ഫീസാണ്. അതിൽ നിന്ന് ലക്ഷ്യം നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളുവിൽ സമ്പാദിക്കുവാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം. ഓക്കെ ഓക്കെ, മതി മതി, താങ്ക് യു. അപ്പോ അത്ര സുഖകരമല്ലാത്ത ഇടത്തിലാണ് അദ്ദേഹത്തിന്റെ താമസം അല്ലേ? അശ്വന്ത്, വീഡിയോ എന്താ പ്രശ്നം? ആയുഷിന് എന്താ പ്രശ്നം വീഡിയോ? ഒരു കുഴപ്പമില്ല. അശ്വന്ത്, രുദ്ര അറിയിച്ചിട്ടുണ്ട്, എന്നെ അറിയിച്ചിട്ടുണ്ട്. ആയുഷ് അശ്വന്ത് വീഡിയോ ഓൺ ചെയ്തോ? ഓക്കെ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം ഇവിടെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും പറയുന്നുണ്ട് അല്ലെ. എന്ത് ജോലിയാണ് നമ്മുടെ കഥാകാരനുള്ളത്? അതിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് വിചാരിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് ഗ്രാമറോ ലിറ്ററേച്ചറോ പഠിപ്പിക്കാന്ന്. അങ്ങനെയൊന്നും അല്ല അല്ലെ. എന്ത് ഇംഗ്ലീഷാ പഠിപ്പിക്കണേ? ഭാഷയൊന്നും പഠിപ്പിക്കുന്നില്ല, അഡ്രസ്സ് എഴുത്തിൽ മാത്രം. അഡ്രസ്സ് എഴുതാൻ പഠിപ്പിക്കണം അല്ലെ. അത് ആരെയാ പഠിപ്പിക്കുന്നേ? ആരെയാ? വിദേശികളായിട്ടുള്ള തൊഴിലാളികളെ. അപ്പൊ അവർക്ക് വീട്ടിലേക്ക് വിടാനായിട്ട്, കത്തൊക്കെ വിടാനായിട്ട് അവരെ ഒന്ന് സഹായിക്കുക. ഇംഗ്ലീഷ് അപ്പൊ ഇംഗ്ലീഷ് എന്താ, അഡ്രസ്സ് എഴുതാൻ പഠിപ്പിക്കില്ല അവിടെ ഒരു തൊഴിലാണെന്ന് നമുക്കറിയാം. പണ്ട് ഇന്നൊക്കെ നമ്മൾ പറയണ്ടായി, എന്താ, ഇന്ന് സാധാരണക്കാർക്ക് പോലും, അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാത്തവർക്ക് പോലും അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയും അല്ലെ. സ്കൂളിൽ പോകാത്തവർക്ക് പോലും അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അഡ്രസ്സ് ചെയ്താണെങ്കിലും ഒക്കെ അറിയും. പക്ഷെ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അത്രയും കൂടെ ഇംഗ്ലീഷ് ഭാഷ അത്രയും പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കത്തെഴുതുന്ന സമ്പ്രദായം അന്ന് കൂടുതലായിരുന്നു അല്ലെ. ഇന്ന് അങ്ങനെ ഒരു സംസ്കാരം തന്നെ നമ്മുടെ ഇടയിൽ ഇല്ല അല്ലെ. അത് നിങ്ങൾക്കറിയാം, കത്തെഴുതുന്ന സംസ്കാരം ഇന്ന് ഏതാണ്ട് അന്യം നിന്നു പോയ അവസ്ഥയിലാണ്. ഇന്ന് നമ്മുടെ പ്രത്യേകത എന്താ, ദേശമായാലും കാലമായാലും ദൂരമായാലും സമയമായാലും ഇന്ന് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കുഞ്ഞു റിമോട്ടോ മൊബൈലുണ്ട്, അതിലെ 0 മുതൽ 9 വരെ അക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ A to Z വരെ അക്ഷരങ്ങളുണ്ട്. അതിനകത്തുനിന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെയൊക്കെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ കീഴിലാണ് അല്ലെ. പണ്ട് അമേരിക്കയില് പേരന്റ് അമേരിക്കയിലാണ് ജോലി ചെയ്യണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിലാണ്, അല്ലെങ്കിൽ എന്താ ചൈനയിലൊക്കെയാണ് ജോലി ചെയ്യണമെങ്കിൽ എത്ര നാള് കൊണ്ടാ കത്തെത്തുക അവിടെ? കത്തായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്ന ആശയവിനിമയത്തിന് വേണ്ടിയിട്ടല്ലേ. ഏഹ്, ഫോണില്ല, ഒന്നുമില്ല, എമർജൻസി വന്നാൽ വേണമെങ്കിൽ കമ്പി അടിക്കും, ടെലിഗ്രാം അടിക്കും. കത്ത് കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളൊന്നും അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്റെയൊക്കെ യൗവനത്തിലും ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല സഹോദരങ്ങളല്ല, മുത്തച്ഛനും മുത്തശ്ശിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഒരു കത്തിന് വേണ്ടി കാത്തിരിക്കും. പോസ്റ്റ്മാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു, ദൂതനെ പോലെ അല്ലെ. ദൂതനെ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കത്തുമായിട്ട് വരുമ്പോ നോക്കിയിരിക്കും. കത്തെഴുതാനായിട്ട് ഇരിക്കുന്നതും ഒരു എന്തൊരു ഒരു 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 പരിപാടി തന്നെയാ. കത്തെഴുതാനായിട്ട് ഇരിക്കും, എന്നിട്ട് നല്ല സംബോധനയൊക്കെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അതിന് പറ്റിയ സംബോധനയൊക്കെ കൊടുത്തിട്ട്. ഇന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കത്തെഴുതുന്ന ഒരു സമ്പ്രദായ ഇല്ല. പോസ്റ്റ്മാന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു. പോസ്റ്റ് ഓഫീസൊക്കെ വളരെ ചുരുക്കമുള്ളൂ. മറ്റത് ഇങ്ങനെ അടുത്തടുത്ത് നമ്മളെ തെരുവുകളിൽ ഈ ചുമന്ന പെട്ടി കാണാൻ പറ്റും, ബ്രൗൺ കളറിലെ പെട്ടികൾ കാണാൻ പറ്റും അല്ലെ. ഇന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് തുരുമ്പ് പിടിച്ച് അവിടെ കിടക്കുന്നതാണ്? വളരെ റെയർ ആയിട്ടാണ് പോസ്റ്റ്മാൻ നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവും. റെയർ ആയിട്ടാണ് ഇന്ന് പോസ്റ്റ്മാനൊക്കെ നമ്മുടെ വീട്ടിൽ വന്നത്. വളരെ വളരെ റെയർ ആയിട്ട് മാസത്തിൽ ഒരിക്കലൊക്കെ ചിലപ്പോ വരുന്നുണ്ടാവും. പക്ഷെ പണ്ട് അങ്ങനെയല്ല, പോസ്റ്റ്മാനെ നമ്മൾ നോക്കിയിരിക്കും, വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്നുള്ളതാണ് അല്ലെ. പക്ഷെ അതിന് പകരം നമ്മൾ ഇന്നിപ്പോ മൊബൈലോ അല്ലെങ്കിൽ നെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടെങ്കിൽ ഒരിക്കലും കത്തിന് പകരാവില്ല. കത്തിലൂടെ നമ്മൾ എന്തോരം കാര്യങ്ങളാ കൈമാറുക, നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ മുഴുവനുമാണ് അല്ലെ. നമ്മൾ അതിനകത്ത് പങ്കുവെക്കുക, ഓരോ വാക്കിനും ജീവനുണ്ടാവും എന്നുള്ളതാണ്. ഏഹ്, പക്ഷെ ഇന്ന് ആ മൊബൈലിൽ ഇപ്പൊ ഒരു മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ രണ്ട് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടല്ലേ മൊബൈലിൽ മെസ്സേജ് ഇടുക. മെസ്സേജ് തന്നെ MSG എന്ന് കൊടുക്കും അല്ലെ.
പ്ലീസ് പി അല്ലേ, അല്ലെങ്കിൽ പി എസ്, അല്ലെങ്കിൽ ഒരു ഇമോജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിഹ്നങ്ങളും മതി നമുക്ക് ആശയങ്ങൾ കൺവേ ചെയ്യണം. പക്ഷെ അതൊരു യന്ത്രത്തിന്റെ ഭാഷയായി പോവും, യാന്ത്രിക ഭാഷയാണ്. പക്ഷെ മറ്റേ കത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള, ജീവൻ തുടിക്കുന്ന ഭാഷയാണ്. അത് കത്ത് എഴുതിയിട്ടുള്ളവർക്ക്, കത്ത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. നിങ്ങൾ അങ്ങനത്തെ കത്തുകൾ വായിക്കാൻ ഇടയില്ല, ഇനി ഒരിക്കലും എഴുതാനും സാധ്യതയില്ല അല്ലെ സ്റ്റീവേ? ഇനി ഒരിക്കലും നമ്മൾ അത് എഴുതാനൊക്കെ കാമുകി കാമുകന്മാര് പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ഇതുപോലെ തന്നെ, അതുപോലെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ കത്തുകൾ കാത്തിരുന്ന മക്കളുണ്ട്, സഹോദരങ്ങളുടെ, വേണ്ടപ്പെട്ടവരുടെ, പ്രിയപ്പെട്ടവരുടെയൊക്കെ, സുഹൃത്തുക്കളുടെയൊക്കെ കത്തുകൾ കാത്തിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെ ഒന്നില്ല, അതാ സംസ്കാരം തന്നെ നമ്മൾ ഇന്ന്. അപ്പൊ അഡ്രസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ, കത്തുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അഡ്രസ്സ് ഇമ്പോർട്ടന്റ്. അഡ്രസ് തെറ്റി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് തെറ്റിയ, ഡിസ്ട്രിക്ട് തെറ്റിയ, സ്റ്റേറ്റ് തെറ്റിയ ആകെ പ്രശ്നമാണ് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് ഇല്ലെങ്കിൽ. അപ്പോ ഈ വിദേശികളായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാത്ത കുറെ ആൾക്കാരെ അത്യാവശ്യം ഈ അഡ്രസ് എഴുതാൻ പഠിപ്പിക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. എന്താണ് കൂലി അമിത? കൂലി എന്ത് കിട്ടും? കൂലി നിസാര കൂലിയാ, കാൽ രൂപ മുതൽ അര രൂപ വരെ അല്ലെ. കാൽ രൂപ എന്ന് പറയുമ്പോ എത്രയാ? ഇരുപത്തഞ്ചു പൈസ. ഇന്ന് അങ്ങനത്തെ 25 പൈസ പോലും ഇല്ല അല്ലെ കാണാനായിട്ട്. 25 പൈസ കാണാറുണ്ട. 50 പൈസ പിന്നെയും കാണും. അര രൂപ എന്ന് പറഞ്ഞാൽ 50 പൈസ, കാലിന് ഒരു രൂപയുടെ 1/4. റയറായിട്ട് കാണാം, പക്ഷെ എന്നാലും നമ്മൾ കടകളിലൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. 50 പൈസ പിന്നെയും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ 50 പൈസയും പോയി. പിന്നെ എന്റെയൊക്കെ ചെറുപ്പത്തില് 1 രൂപയുടെ ഒക്കെ കോയിൻ ഉണ്ട്, സോറി 1 പൈസയുടെ ഒക്കെ കോയിൻ ഉണ്ടായിരുന്നു. അത് അലൂമിനിയത്തിന്റെ മറ്റുമാണ്, 1 രൂപയുടെ വെളുത്തിരിക്കും, സോറി 1 പൈസയുടെ, 1 പൈസ, 2 പൈസ, 3 പൈസയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 5 പൈസ, പിന്നെ 10 പൈസ, അങ്ങനെയാണ്. ഇപ്പൊ 10 പൈസ ഇല്ല, 10 രൂപയ്ക്ക് വരെ ഇപ്പൊ നാണയമായി. കുറെ കാലം കഴിയുമ്പോൾ 1 ഒന്നിന്റെയൊക്കെ അപ്രത്യക്ഷവും, 5 അപ്രത്യക്ഷവും, 10 കോയിൻ വരെ ചിലപ്പോൾ ഏറ്റവും ചെറുത് വരിക അല്ലെ. ഓക്കെ, അങ്ങനെയാ. 25 പൈസ ആണോ വലിപ്പം തോന്നണ്ടല്ലോ, വലിപ്പം തോന്നണ്ട തന്നെ. ഓക്കെ, 20 രൂപയുടെ കോയിൻ ഇറങ്ങിയാ? ആഹാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ 10 കോയിൻ വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ 20 കോയിൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെ, ശ്രദ്ധിച്ചില്ലെങ്കില്. അപ്പോ എന്താ, അഡ്രസ് എഴുതാൻ പഠിപ്പിക്കുക. അപ്പോ അതാണ് അദ്ദേഹത്തിന്റെ ഏക വരുമാനം മാർഗം. തുച്ഛമായ ഒരു കൂലി അതിന് കിട്ടും. പിന്നെ എന്താ, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാലോ. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു തൊഴില്, അതും നൈറ്റ് ഡ്യൂട്ടിയാണ് അല്ലെ. എപ്പോഴാണ് പണി? ഈ തൊഴിലാളികൾ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് കത്ത് ഇങ്ങനെ എഴുതാനായിട്ട് ഇരിക്കുക. അപ്പൊ അവർക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക അല്ലെ. അപ്പോ എന്താ, രാത്രി എത്ര മണി മുതൽ എത്ര മണി വരെ? 9:30 മുതൽ 11 മണി വരെയാണ് അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടൈം, നൈറ്റ് ഡ്യൂട്ടിയാണ്. ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്ക് ഉണരും. ഇത് വേറെ ചിലത് ലാഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്ക് ഉണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറക്കം ഫുൾ സ്യൂട്ടിലാണെന്ന് വിചാരിക്കണം. എന്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ട്, അതിൽ 14 രൂപയും ഉണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. സ്റ്റീവ് വായിച്ചു. ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്ക് ലഭിക്കാനാണോ? ലാഭിക്കാനാണോ? ലാഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്ക് ഉണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി എന്റെ സ്റ്റീവ്, എന്റെ കണ്ണട തരണോ? ഓക്കെ ഓക്കെ, വായിച്ചോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം. എന്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ട്, അതിൽ 14 രൂപയും ഉണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ സ്വത്ത്. ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രനോ? അല്ല, നമ്മുടെ അമ്മറാണല്ലേ.
അല്ലല്ല ആള് പോയാ, സോറി സോറി, ആ മാറി കയറി വന്നതാന്ന് തോന്നുന്നു ആരൊക്കെയോ. അപ്പോ ഇദ്ദേഹം നാലുമണിക്ക് ഉണരുന്ന കാര്യം പറയുന്നുണ്ട്. ഏതാണ് ഇവിടെ ഉദ്ദേശിച്ച നാലുമണി? വെളുപ്പിന് നാലുമണിയാണോ, പകൽ ഉച്ചക്ക് ശേഷമുള്ള അല്ലെങ്കിൽ വൈകിട്ടത്തെ ആ നാലുമണിയാണോ? വൈകുന്നേരത്തെ നാലുമണി. അപ്പോ സാധാരണ നാലുമണി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുപ്പിന് നാലുമണി എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആശിഷ് നമ്മുടെ കഥാകാരൻ വൈകിട്ട് നാലുമണിക്ക് എന്നും ആ ദേശത്ത് താമസിക്കുമ്പോ ഉണർന്നിരുന്നത്? ആശിഷേ, ആ ആശിഷ് പറയേ. ആശിഷ് പറഞ്ഞില്ല നേരത്തെ പോകാനോ? രുദ്ര, രുദ്രയുടെ സൗണ്ട് കേട്ടിട്ട് കുറെ കാലായി. ഇടയ്ക്ക് പോകുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. രുദ്ര, ഓഡിയോ ഓക്കെ അല്ലേ? രുദ്ര, ഓഡിയോ ഓക്കെ അല്ലേ? കേക്കണ്ട രുദ്ര? ഹലോ, ഇവിടെ ഇല്ലേ? ഉറങ്ങിയോ? അമ്മറ് കേക്കണ്ടാ? അമ്മറ് വീഡിയോ ഓക്കെ ആയിന്നാ തോന്നണേ. ഇപ്പൊ വേം പറഞ്ഞ ഉത്തരം. എന്തുകൊണ്ടാണ് അദ്ദേഹം പകൽ നാലുമണിക്ക് ഉണർന്നിരുന്നേന്ന്? എവിടെ അന്ന ഇതിന്റെ സമയങ്ങൾ തന്നെ അല്ലെ? രാവിലത്തെ ചായയും ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും അതൊക്കെ ലാഭിക്കാൻ വേണ്ടി അല്ലേ? ആ ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലെ ഏക സമ്പാദ്യം എത്ര സ്വത്ത് ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഫിദൽ എത്രയാ? പതിനാല് രൂപ. അന്നത്തെ കാലമാണ്, പണ്ടത്തെ കാലമാണ്, അപ്പൊ പിന്നെ അതിനും കുറച്ച് വിലയൊക്കെ ഉണ്ട്. ഇന്നത്തെ വിലയൊന്നും അല്ല കേട്ടോ. അപ്പോ പകല് നാലുമണിക്കാണ് അദ്ദേഹം ഉണരുള്ളൂ. അപ്പൊ ഇദ്ദേഹം വലിയ എഴുത്തുകാരനാണ്, വായനക്കാരനൊക്കെയാണ്. അപ്പൊ ഇഷ്ടംപോലെ സമയം വായിക്കാനും എഴുതാനും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമം ചെയ്തത്? അദ്ദേഹം ഉറങ്ങാനുള്ള താല്പര്യം കൊണ്ടാണോ, മടിയനായതുകൊണ്ടാണോ? അല്ല, നമ്മളിപ്പോ വിശന്നിരിക്കുമ്പോ വായിക്കാനും എഴുതാനും തോന്നുമോ? വിശന്നിരിക്കുമ്പോ ഇല്ല അല്ലേ, ഒരു മൂഡ് ഉണ്ടാവില്ല, വായിക്കാമെന്ന് തോന്നില്ല. അതും അത്രയും ദാരിദ്ര്യമാണ്, അങ്ങേയറ്റമാണ്, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം കണ്ട ആളാണ്, നെല്ലിപ്പലക കണ്ട ആളാണ്. അപ്പോ വൈകിട്ട് ഇത്തിരി അത്ര നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ വിശപ്പത്ര അങ്ങോട്ട് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നാലുമണിക്ക് താകും. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയും ആണല്ലോ, 11 മണി വരെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും, അപ്പൊ കിടക്കുമ്പോ വൈകും. അപ്പോ നാലുമണിക്ക് എണീക്കുള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് കാശ് ചെലവാക്കണ്ട, ഊണ് കഴിക്കണ്ട അല്ലെ. ആ കാശ് ലാഭം ഒരു ദിവസം ഒരു നേരമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോ നാലുമണിക്ക് ഉണർന്നിട്ട് ദിനകൃത്യങ്ങളൊക്കെ ചെയ്തു. ദിനകൃത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെയിലി റുട്ടീൻ അല്ലെ. അതായത് ദിവസവും ചോറും ചെയ്യുന്ന കൃത്യങ്ങൾ, കർമ്മങ്ങൾ, ചെയ്യേണ്ട കർമ്മങ്ങൾ നിർബന്ധമായിട്ടും. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, ടോയ്ലറ്റിൽ പോവുക, കുളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ. പ്രഭാത കൃത്യങ്ങൾ എന്ന് പറയാം. ഇദ്ദേഹത്തിന് സായാഹ്ന കൃത്യങ്ങളാവുന്നു മാത്രം. അപ്പോ അതെല്ലാം കഴിച്ച് ഊണും ചായയും കഴിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഫുൾ സ്യൂട്ടിലൊക്കെയാണ്. അപ്പൊ ആകെ ഒരു കോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത് ഒക്കെ ഇട്ട് അദ്ദേഹം കുട്ടപ്പനായിട്ട് പേഴ്സൊക്കെ പോക്കറ്റിൽ ഇട്ടിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. 14 രൂപ തന്റെ പോക്കറ്റിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. അത് പോക്കറ്റിലാക്കി അദ്ദേഹം ഇറങ്ങുന്നു. ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കൊരു ഹോട്ടലിൽ കയറി. ഊണ് എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ചപ്പാത്തി ഇറച്ചിയും തിന്നു, ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ട് 3.25 രൂപയോളമായി ബില്ല്. കാലം അതാണെന്ന് ഓർക്കണം. നിയാ, ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരഞ്ഞിക്കി ഒരു തിരക്കി തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി. ഊണ് എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചുകറിയും തിന്നു, ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ട് 3.25 രൂപയോളമായി ബില്ല്. കാലം ഓർക്കണം. ഓക്കെ, അപ്പോ ഒരു തിരക്കുള്ള ഹോട്ടലിലാണ് അദ്ദേഹം പോയത് അല്ലെ. തിക്കി തിരക്കി ഹോട്ടലിൽ കയറി ഊണൊക്കെ കഴിച്ചു.
അദ്ദേഹം കഴിച്ച ഊണ് എന്താണെന്ന് പറയുന്നുണ്ട്, ഊണല്ല കഴിച്ച ചപ്പാത്തി ഇറച്ചിയാണ് ഇതെന്ന്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ചപ്പാത്തിയും ഇറച്ചിയും തിന്നത്? നിങ്ങക്ക് എന്താ തോന്നണേ ആന്റണി, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ചപ്പാത്തിയും ഇറച്ചിയും കഴിച്ചത് ഊണ് കഴിക്കാതെ? ആ അതായത് ഒരു ഊണും ചപ്പാത്തി ഇറച്ചിയും വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. വൈകിട്ടായിരുന്നു, വൈകിട്ടായത് കൊണ്ടാണോ? വേറെന്തെങ്കിലും കാരണം കണ്ടെത്താൻ പറ്റുമോ? നിറയും. പിന്നെയോ വേറെന്തെങ്കിലും ഗുണമുണ്ടോ? ആലോചിച്ച് നോക്കേ. ആ അതാണ് കാര്യം. എന്താ ചപ്പാത്തി ഇറച്ചിയും കഴിച്ചു കഴിഞ്ഞാ സാധാരണ പച്ചക്കറിയുടെ ഊണ് കഴിച്ചു കഴിഞ്ഞാ എത്ര സമയം ഉണ്ടാവും? എത്ര സമയം കഴിയുമ്പോ വീണ്ടും വിശക്കും നമുക്ക്? അടുത്ത നേരം ആവുമ്പോ, ഇപ്പൊ ഉച്ചക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും വിശക്കും, ഡൈജസ്റ്റ് ആവും പെട്ടെന്ന് അല്ലേ, 4 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തുടങ്ങും. പക്ഷേ ഉച്ചക്ക് ഇതുപോലെ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും അല്ലെങ്കിൽ അതുപോലത്തെ ഇങ്ങനെ ഇറച്ചിയും ഇതൊക്കെയാണ് കഴിച്ചേക്കണെങ്കിൽ പിറ്റേ ദിവസം ആയാലും നമുക്ക് വിശപ്പ് തോന്നുമോ? കാലത്തേറ്റാലും ഇല്ല ഇല്ലേ, അത്ര വിശപ്പ് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അപ്പൊ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ വൈകുന്നേരം അങ്ങോട്ട് സമൃദ്ധമായിട്ട് വയറ് നിറച്ച് കഴിക്കും. കഴിക്കുന്നത് ഇങ്ങനത്തെ ഭക്ഷണമാണെങ്കിൽ അവിടെ കിടന്നോളും ദഹിക്കാണ്ട് അല്ലേ. ഒരു ദിവസം എടുത്തിട്ട് സാവകാശം സാവകാശേ അത് ദഹിക്കുള്ളൂ. അപ്പൊ ലാഭമായില്ലേ? കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കാശ് കൊടുക്കണ്ട, ഊണിനും കാശ് കൊടുക്കണ്ട. അപ്പോ ഒരു നേരം വയറ് നിറച്ച അദ്ദേഹം ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കും. അങ്ങനെ കഴിച്ചു അധികം വലിയ അന്നത്തെ കണക്കനുസരിച്ച് 3/4 രൂപ ആയിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം സന്തോഷമായി, ഒരു ചായയും കൂടെ കുടിച്ചു. വളരെ ബഹളമുള്ള ഹോട്ടലാണ്, ഹോട്ടൽക്കാരനിൽ സോറി, അതിനു മുമ്പ് ഞാൻ അത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തു, വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചുപോയി. എന്താണെന്ന് വെച്ചാൽ കോട്ട് പോക്കറ്റിൽ പേഴ്സില്ല. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, എന്റെ പേഴ്സ് ആരോ മോഷ്ടിച്ചു. ബാലശങ്കർ വായിക്കേ. അസ്ന വീഡിയോ ഓഫ് ആണേ. നെറ്റിഷു ബാലശങ്കർ വായിച്ചോ. അൺമ്യൂട്ട്. ഓക്കെ. ഞാൻ അത് കൊണ്ടു കൊടുക്കാനായി കോട്ടിൻ പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തു, വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചുപോയി. എന്താണെന്ന് വെച്ചാൽ കോട്ടു പോക്കറ്റിൽ പേഴ്സില്ല. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. ഓക്കെ, നന്നായി അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി, പിന്നെ പിറ്റേന്ന് വൈകിട്ടേ വിശക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനൊരു അപവാദം എന്ന് വേണം, ഒറ്റ സെക്കൻഡ് കൊണ്ട് അദ്ദേഹം കഴിച്ചത് ദഹിച്ചു പോയെന്നാ പറഞ്ഞേ. കാരണം എന്താ അച്ഛന, ആ സെക്കൻഡില് അദ്ദേഹം കഴിച്ച ഇറച്ചിയും ചപ്പാത്തിയും ഒക്കെ ദഹിച്ചു. എന്താ പേഴ്സ് തപ്പിപ്പോ? പോക്കറ്റില് പേഴ്സ് ഇല്ല, പണമില്ല കയ്യില് അല്ലേ. ദഹിച്ചു പോകാതിരിക്കോ, വേർക്കാതിരിക്കോ, എന്താണ് അല്ലേ. സാധാരണ നമ്മള് ഭക്ഷണം ഇപ്പോ സാധാരണ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചിലപ്പോ പേ ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പേ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കിപ്പോ എങ്ങാനും മറന്നു പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം അവിടെ തന്നെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോരാം. പക്ഷെ ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ട് പിന്നെ പേഴ്സ് ഇല്ല അല്ലെങ്കിൽ കാശെടുക്കാൻ മറന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? എപ്പോഴും അങ്ങനെയാണ്, ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പേ ചെയ്യാറില്ല, വളരെ റയറായിട്ടാണ് അല്ലെ. നമ്മളവിടെ പോയി ഊണ് തീൻമേശയിൽ ഇരിക്കും. അപ്പോ വെയിറ്റർമാരോ അല്ലെങ്കിൽ അവര് വരും, എന്താ പറയാ, അവിടുത്തെ ജോലിക്കാര് വരും, മെനു കാണിച്ചു തരും, നമ്മൾ ഓർഡർ ചെയ്യും. അതിന് തീറ്റ കഴിയുമ്പോ ഒരു വലിയ ബില്ല് ചിലപ്പോഴൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണു തള്ളിച്ചുകൊണ്ട് ഇതുപോലെ ഒറ്റ സമയം ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോ കഴിച്ചതൊക്കെ വേണമെങ്കിൽ ദഹിക്കാം, എന്നാലും നമ്മളൊന്ന് നോക്കും അല്ലെ. മെനു അല്ല, ആ മെനുവിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് പറ്റുന്നതല്ലേ നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോ ഒരു ബില്ലുണ്ടാവും, വേണമെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവര് വന്ന് കൊണ്ടുവെക്കോളും, വേണമെങ്കിൽ ടിപ്പായിട്ട് വേണമെങ്കിൽ ഇച്ചിരി പൈസയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പൊ അതാണ് രീതി. അപ്പൊ ഊണ് കഴിച്ചിട്ടാണ് സാധനം നമ്മൾ ബില്ല് പേ ചെയ്യാറ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ ഊണ് കഴിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ്, ഹോട്ടൽ മാനേജറെ ചെന്ന് നോക്കുമ്പോഴാണ് തന്റെ പോക്കറ്റില് പേഴ്സ് ഇല്ല എന്ന് മനസ്സിലാകും. അദ്ദേഹത്തിന് ഉറപ്പാ, താൻ ഇറങ്ങുമ്പോ താനാണ് കോട്ടിന്റെ പോക്കറ്റിൽ പേഴ്സ് ഇട്ടത്, അതിനകത്ത് 14 രൂപയുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്.
അപ്പൊ നിവൃത്തിയില്ലാണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. വളരെ ബഹളമുള്ള ഹോട്ടലാണ്. ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിലൊന്ന് ചിരിച്ചു. എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെയൊന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ? പണം വച്ചിട്ട് പോവും, നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കും. അല്ലെങ്കിൽ അസ്ന വായിക്കാൻ പറ്റോ? നെറ്റുണ്ടോ? വളരെ ബഹളമുള്ള ഹോട്ടലാണ്. വളരെ ബഹളമുള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ചു എന്നെ ഒന്ന് പറഞ്ഞു, ഇവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ? പണം വച്ചിട്ട് പോ, നിന്റെ കണ്ണു ചുരന്നെടുക്കും. അല്ലെങ്കിൽ അപ്പോ ഹോട്ടലുകാരന് ദേഷ്യം വരാണ്ടിരിക്കോ? പ്രത്യേകിച്ചും ഭയങ്കര തിരക്കുള്ള ഹോട്ടൽ അല്ലേ? പിന്നെയോ ഹോട്ടലുകാരൻ ഇതുപോലത്തെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാദ്യത്തെ കേസ് ഒന്നുമല്ല. പേഴ്സ് എടുക്കാൻ മറന്നുപോയി, പോക്കറ്റ് അടിച്ചു എന്നൊക്കെ ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ കഥകാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഹോട്ടലുകാരൻ വിശ്വസിക്കാനായിട്ട് സാധ്യത കുറവ് തന്നെയാണ്. അത് തന്നെയാണ് അവിടെയും സംഭവിക്കണേ. അപ്പോ ഹോട്ടൽ അതും ഒരു അന്യനാട്. നേരത്തെ പറയണ്ടായി, ദയക്ക് ഒട്ടും പേര് കേട്ടോ, നാടുമല്ല. അപ്പോ അദ്ദേഹത്തെ ആദ്യം ചിരിക്കുക ചെയ്തത്, ഒരു കൊലചിരി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അല്ലേ? ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു ചിരിയല്ല, ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുക. അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിക്കത്തക്ക തരത്തില്, എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറയാ, ഈ നമ്പർ ഇവിടെ ചെലവാവില്ല, നമ്പർ ഇവിടെ പോവില്ല, ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ പറഞ്ഞ പോലെ. ഇതുപോലെ തത്തെ കുറെ കണ്ടതുകൊണ്ടായിരിക്കണം അപ്പൊ തന്നെ അയാള് പ്രതികരിക്കുന്നുണ്ട്. പണം തന്നില്ലെങ്കിൽ എന്താ സംഭവിക്ക? നിന്റെ കണ്ണാണ് ചുരന്നെടുക്കുക. അങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെയുള്ള നാടുവാണല്ലോ. അപ്പൊ അദ്ദേഹം ഭയക്കുകയാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ, ഇതുപോലെ അവസ്ഥ പലർക്കും വന്നിട്ടുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പേരുള്ള ഒരു കവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫ്രാൻസിസ് എന്താ ഇത്ര ലേറ്റ് ആയ കൂട്ടാ? 10 മിനിറ്റ് ഇല്ലല്ലോ കൂട്ടാ. എന്താ നെറ്റ് ഉണ്ടായില്ല ആണോ? ഇപ്പൊ നമ്മുടെ തീരാറായി, 8 മിനിറ്റ് ആകെയുള്ളൂ. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പേരുള്ള കവി നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കവിയാ, മലയാളത്തിലെ വലിയ കവിയാ. അത്യാവശ്യ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ, അദ്ദേഹത്തിന്റെ യുവത്വത്തില്, യുവാവായിരിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന, എന്താ ഇപ്പോഴും അതെ അതെ, അദ്ദേഹം ട്രഷറിയിലായിരുന്നു. അദ്ദേഹം ഇപ്പൊ റിട്ടയർ ഒക്കെ ആയിട്ട് അദ്ദേഹം വലിയ കവി. അദ്ദേഹത്തിന്റെ ഭാര്യയും കവയിത്രിയാ, വിജയലക്ഷ്മി. അദ്ദേഹം മഹാരാജ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ അദ്ദേഹം നക്സൽ പ്രസ്ഥാനത്തിലൊക്കെ, നക്സൽ മൂവ്മെന്റിലൊക്കെ ആകൃഷ്ടനായിട്ട് അദ്ദേഹം അതിനകത്തൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചപ്പോ വീട്ടുകാർക്ക് ഇഷ്ടായില്ല. അവരദ്ദേഹത്തെ എന്താ വഴക്കു പറഞ്ഞു. അവസാനം വീടും കുടുംബവും ഒക്കെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കു വേണ്ടി വന്നു. കൂട്ടുകാരുടെ ചെലവിലൊക്കെയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. പഠിപ്പ് അപ്പോഴും കൈവിട്ടില്ല. കൂട്ടുകാരുടെ ചെലവിൽ അവരുടെയൊക്കെ വീടുകളിലും ഹോസ്റ്റലിലെ വരാന്തയിലൊക്കെ അന്തി ഉറങ്ങി അദ്ദേഹം കഴിയുക ചെയ്തത് അല്ലെ. എന്നിട്ട് വിശപ്പ് സഹിക്കാണ്ടായപ്പോ ഹോട്ടൽ എന്താ ഹോസ്റ്റലൊക്കെ അടച്ചു വെക്കേഷന്. അദ്ദേഹത്തിന് ഭയങ്കര വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ഒരിക്കലും ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുക. അറിയാം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാം. പക്ഷെ വിശപ്പ് മനുഷ്യനെ എന്തൊക്കെയാണ്, മനുഷ്യനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിക്ക? നാണം കെടാനും മാനം കെടാനും അവൻ ചിലപ്പോ തയ്യാറായി എന്ന് വരും. എന്നിട്ട് അവസാനം അവനൊരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുക. ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു. ചൂടുള്ള മസാല ദോശ മുമ്പിൽ വന്നു, ഒന്നും ചിന്തിച്ചില്ല, അത് മുഴുവനും വാരി വലിച്ചു തിന്നു, വയറുനിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആരടുക്കലേക്ക് പോണം? മാനേജറുടെ അടുത്തേക്ക് പോവാണ്ട് രക്ഷയില്ല അല്ലേ, പുറത്തു കിടക്കാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ചെന്നു. അപ്പോ ഒരു നുണ പറയേണ്ടി വരിക നമ്മുടെ കവിക്ക്, ഞാൻ പേഴ്സ് എടുക്കാൻ വിട്ടുപോയി, കാശില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെയാ അദ്ദേഹവും ചെയ്തേ, ഇവിടത്തെ ഹോട്ടലുകാരനെ പോലെ നമ്മുടെ കവിയുടെ കഴുത്തിന് പിടിച്ച് തള്ളിക്കൊണ്ട് ആ ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഒരു വലിയ ചാക്ക് നിറയെ സവാള ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് അയച്ചിടുക, അവിടെ ഇരുന്ന് നന്നാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എത്ര മണിക്കൂർ അദ്ദേഹം അവിടെ ചെയ്തിട്ട് ചെലവാക്കിയിട്ടുണ്ടാവണം അല്ലെ, ഒരു ചാക്ക് സവാള
അദ്ദേഹം അവിടെ ഇരുന്ന് നന്നാക്കി ഒരു മസാല ദോശ തിന്നതിന് പകരമായിട്ട്. കുറെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സവാള അരിയുമ്പോ ഒക്കെ അരയിച്ചില് വരും അല്ലെ? നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും സവാള നന്നാക്കിയവരുണ്ടാ? കരച്ചില് വരും. സവാള നന്നാക്കുമ്പോ അദ്ദേഹം ഏറെ കരഞ്ഞിട്ടുണ്ടാവും. ഏത് കണ്ണീരാണ്? സവാള ഉണ്ടാക്കിയ കരച്ചിലായിരുന്നു. ഉള്ളാലെ കുറെ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപമാനം കൊണ്ട് ദൂരം കരഞ്ഞിട്ടുണ്ടാവും. ഒരു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് അത്രയും അപമാനം വേദന അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ചിദംബര സ്മരണ എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകമുണ്ട്. ഓർമ്മക്കുറിപ്പുകളിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ചിദംബര സ്മരണ. അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തിരുവോണത്തിന്റെ അന്നും ഹോസ്റ്റലൊക്കെ അടച്ചു. തിരുവോണത്തിന് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹം തെരുവിൽ അലയ്യ. ആ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് മടി, നാണക്കേട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു തിരിഞ്ഞിട്ട് അന്ന് ഇതുപോലെ വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക. ആ വീട്ടുകാര് അവരോട് അയാളോട് കവിയോട് പുറകിലോട്ട്. അപ്പഴീ കവിയായിട്ട് അദ്ദേഹം അത്യാവശ്യം കവിതകളൊക്കെ എഴുതി തുടങ്ങിയെങ്കിലും ഇങ്ങനെ പ്രശസ്തനായിട്ടില്ല. ചെറുപ്പക്കാരനാണല്ലോ, എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ അദ്ദേഹത്തോട് വീടിന്റെ പുറകിലോട്ട് വരാൻ പറഞ്ഞു. പുറകിലെ വരാന്തയില് പാത്രത്തില് അവിടുത്തെ മുത്തശ്ശി ഇവന് ഭക്ഷണം വിളമ്പുക, നമ്മുടെ കവിക്ക് ഭക്ഷണം വിളമ്പുക. അപ്പൊ ആ മുത്തശ്ശി ഇങ്ങനെ വിധിയെ, ഈ കുട്ടിയുടെ വിധിയെ പഴിക്കുന്നുണ്ട്. അയ്യോ, തിരുവോണത്തിന്റെ അന്ന് പോലും മഞ്ഞരുടെ വീട്ടിൽ പോയിട്ട് ഇവന് ഇരക്കേണ്ടി വന്നൂലോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ വിധിയെ ഇങ്ങനെ പഴിച്ചുകൊണ്ടാണ് ഈ മുത്തശ്ശി അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. തിരുവോണം ആയതുകൊണ്ട് പായസം ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ പേരക്കുട്ടി അകത്തുനിന്ന് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വരാന്തയിലേക്ക് വന്നപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് ഭക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കുട്ടി പറഞ്ഞു, ചെറിയ കുട്ടിയായിരുന്നില്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവള് പറഞ്ഞു, മുത്തശ്ശി ഇത് വേറെ ആരും അല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പേരുള്ള കവിയാണ്, കവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് അപ്പോഴാ മനസ്സിലായി ഇദ്ദേഹത്തിന് മറുത്തൊന്നും പറയാൻ പറ്റണില്ല. ഇദ്ദേഹം ഇങ്ങനെ, അതെ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് ഹോട്ടലുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു നുണ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യണേ. അപ്പോ അതുപോലെ തന്നെ വിശപ്പ് എന്താ അതികഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ? മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിക്കും, എന്ത് അക്രമവും കാണിക്കും. ഞാൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ബഷീറിന്റെ ജന്മദിനം എന്ന് പേരുള്ള ഒരു കഥയെ പരിചയപ്പെടുത്തിയായിരുന്നു അല്ലെ? ജന്മദിനത്തിന്റെ അന്ന് രാത്രി വരെ ഭക്ഷണം പട്ടിണി അടക്കേണ്ടി വന്നു. നിവൃത്തിയില്ലാണ്ട് ഉറക്കം വരാണ്ടായപ്പോ അപ്പുറത്തെ മുറിയില് അപ്പുറത്തെ വീട്ടുകാരുടെ അടുക്കളയിൽ കയറി മോഷ്ടിക്കേണ്ട വന്ന കഥ പറയുന്നുണ്ട്. അത് കഥയല്ല, അത് ജീവിത. ജന്മദിനം എന്ന പേരുള്ള ഒരു കഥയില് അല്ലെ? അപ്പോ നമ്മുടെ പല എഴുത്തുകാരും ബഷീറും അതുപോലെ തന്നെ ഒത്തിരി പേര് നമുക്ക് കാണാം. വിശപ്പിന്റെ ഇതിഹാസം നിങ്ങൾ പഠിക്കണുണ്ടാവും ചിലപ്പോ. വിക്ടർ ഹ്യൂഗോയുടെ ലസ് മിസറബിൾസ് എന്ന് പേരുള്ള വിശപ്പിന്റെ ഇതിഹാസം എന്നാ വിളിക്കുക അതിനെ അല്ലെ? ജീൻ വാൽജീന്റെ കഥ നിങ്ങൾ പഠിക്കണുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, പഠിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കാനുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും ചിലത് അല്ലെ? സഹോദരിയുടെയും മക്കളുടെയൊക്കെ, അതെ, സഹോദരിയുടെയും മക്കളുടെയൊക്കെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ബേക്കറിയിൽ പോയിട്ട് മോഷ്ടിച്ചതിന്റെ പേരിൽ ജീവിതാവസാനം വരെ കള്ളനായിട്ട് അറിയപ്പെടേണ്ടി വന്ന ജീൻ വാൽജീന്റെ കഥ. അപ്പൊ ഇതൊന്നും അതിശയോക്തിയല്ല. ഇതൊക്കെ എന്താ ജീവിതത്തില് നമ്മളവരെ കള്ളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തും അല്ലെ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ മോഷ്ടിക്കണത് അതൊരു പാപമൊന്നും അല്ല. നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു മധു എന്ന് പേരുള്ള ഒരു ആദിവാസി യുവാവിനെ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് അവന്റെ മുണ്ടഴിച്ച് അവനെ എന്താ മരത്തേൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്, അവനെന്തോ പഴോ എന്തോ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവനെ അങ്ങനെ തല്ലിച്ചതച്ചത്. അതിനെ കൊന്നു, തല്ലിച്ച കുട്ടി മരിച്ചു, ആദിവാസി യുവാവ്. അത് കേട്ടിണ്ടാവും അല്ലേ? മധു എന്ന് പേരുള്ളത് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഭക്ഷണം ചിലപ്പോ വിശപ്പ് ചിലപ്പോ നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ എന്താ ചെയ്യിക്കും. ചിലപ്പോ ഇപ്പൊ ഇത് നമ്മുടെ കഥാകാരൻ വളരെ സരസമായ നർമ്മത്തിന്റെ മേമ്പൂടിയൊക്കെ ചാലിച്ച് എഴുതുകയാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും അല്ലെ? അറിയാത്ത ദേശമായതുകൊണ്ട് നാട്ടുകാർ കാണില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അവരുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം വിയർത്തിട്ടുണ്ട്. തിന്നത് മുഴുവനും ഇറച്ചി വരെ ദഹിച്ചു പോയതായിട്ട് പറയുന്നുണ്ട്. സമയമായി അല്ലെ? ഇപ്പൊ ബാക്കി ഭാഗം അടുത്ത ദിവസം നോക്കാം. അപ്പോ ഉജ്ജാലവൃത്തം വഞ്ചിപ്പാട്ടില് രാമപുരത്തുകാരി പറയുന്നുണ്ട്, ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും. ആർത്തി എന്ന് പറഞ്ഞാല് കൊതി എന്നല്ല, ആർത്തി ഇവിടെ ദുഃഖം എന്നർത്ഥം. ദാരിദ്ര്യമാണ്, വിശപ്പാണ് ഏറ്റവും വലിയ ദുഃഖം. അതിനേക്കാളും വലിയൊരു ദുഃഖം വരാനില്ല, ഉണ്ടാവാനില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നാളത്തെ ക്ലാസ് നന്നായിട്ട് വായിച്ചിട്ട് വരും, ഞാൻ അറ്റൻഡൻസ് എടുക്കാം.